നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒമ്പതാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ബുധൻ എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ വെച്ച് ഏറ്റവും നല്ല ആഴ്ചയിൽപ്പെടുന്ന ഒന്നാണ് ബുധനാഴ്ച പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആരുടെയും ഒന്നും ചോദിക്കാതെ അവർക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവർ ബുധനാഴ്ച ദിവസവും അങ്ങ് തുടങ്ങും അവർ നല്ല മുഹൂർത്തമുണ്ടോ മുഹൂർത്തം ഇല്ലയെന്നൊന്നും അവർ നോക്കാറില്ല കാരണം അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുമെന്ന് അവർക്കറിയാം പക്ഷെ അതിൽ നല്ല ഒരു നക്ഷത്രവും കൂടി ഉള്ള ദിവസമാണ് നമ്മൾ ചെയ്താലോ അതിന് ഇരട്ടി മധുരം ഉണ്ടാവും ഇന്ന് നക്ഷത്രം ഇന്നത്തെ നക്ഷത്രം പറഞ്ഞത് തിരുവാതിര നക്ഷത്രം നക്ഷത്രമാണ് തിരുവാതിര അപ്പോൾ ശുഭ നക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസമാണ് ശുഭ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം കൊള്ളാം അതുകൊണ്ട് ഒരു കാര്യത്തിനും അറച്ച് നിൽക്കാതെ നിങ്ങൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അത് ഫലവത്തായി വരും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ ഡേ വന്നിട്ടുള്ളവർ കന്നിമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും പ്രത്യേകിച്ച് ഉദ്യോഗം ജോലിയിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ജോലി ചെയ്തിട്ട് നേട്ടമില്ലാത്തവർക്ക് ബിസിനസ് ചെയ്തിട്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുപോലെ വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാതിരിക്കുന്നവർക്ക് ഉപരി പഠനത്തിന് സാഹചര്യം ഒരുങ്ങാതിരിക്കുന്നവർക്ക് ഒക്കെ ഇതാ അതിന് ശമനം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ ബിസിനസ് ഡെവലപ്പാകും ഉദ്യോഗത്തിൽ പ്രമോഷൻ കിട്ടും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലി കിട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും പുതിയ വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ ഇടവരും വിദ്യാഭ്യാസം നിർത്തിയിരിക്കുന്നവർക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല ഇത് യഥേഷ്ടം ഭംഗിയായി നമുക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യണം കുറച്ച് ഈശ്വരാധീനം കൂട്ടണം അതിനുവേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം ഒരു അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കണം ഇതൊക്കെ ചെയ്ത് കൂടി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫലസ്ഥിതി ഉണ്ടാവും അതുപോലെ ഇന്ന ദിവസം ഭാഗ്യദായകമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഭാഗ്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാലം നോക്കി വേണം ശുഭകാര്യങ്ങൾ ചെയ്യാൻ രാഹുകാല കാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ അതുകൊണ്ടാണ് ഞാൻ രാഹുകാലം എടുത്തു പറയുന്നത് കാരണം അത് നോക്കിയിട്ട് ഓരോരുത്തർ പോവുകയാണെങ്കിൽ കറക്റ്റ് രാഹു കാലത്തിനായിരിക്കും ചെല്ലുകയും ഒക്കെ ചെയ്യണേ ഇറങ്ങിയൊക്കെ ചെയ്യണേ രാഹു കാലം വരുന്നത് പന്ത്രണ്ട് പതിനാറ് തൊട്ട് ആരംഭിക്കും ഒരു മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് ഈ സമയം യാത്രയ്ക്ക് ശുഭകാര്യ ശുഭയാത്രയ്ക്ക് നല്ലതല്ല അതുപോലെ തന്നെ യമ കണ്ട കാലവും ഗുളിയ ഗുളികകാലവുമാണ് നമുക്ക് പാടില്ലാത്ത രണ്ട് സമയം ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സമയം ഗുളിക കാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തി മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ തന്നെ ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം അഭിജിത്തിൻ്റെ സമയം എന്ത് ദോഷങ്ങളെയും മാറ്റി ഒരു പോസിറ്റീവ് പ്രൊട്ടക്ഷൻ തരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം നാൽപ്പത്തെട്ട് മിനിറ്റേ ഉള്ളൊരു ദിവസം അത് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് അമ്പത്തിരണ്ടോട്ടാണ് തുടങ്ങുന്നത് പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ സമയമാണ് ഈ സമയം നമ്മൾ പറയുമല്ലോ ഇരട്ടി മധുരത്തിലെ ഇരട്ടി മധുരം സമയമാണ് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശുഭ്ര വസ്ത്രം നമുക്ക് നല്ല വസ്ത്രം ധരിക്കും പച്ച വസ്ത്രം നമ്മളിൽ വസ്ത്രധാരണത്തിൽ ഉണ്ടാവണം അത് പച്ച ഡ്രസ്സായിട്ട് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ടീഷർട്ടായിട്ടോ ഒക്കെ നമുക്ക് ധരിക്കാൻ അതിലുപരി അത് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും നമുക്ക് പച്ച വസ്ത്രം ധരിക്കണം അത് നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കാൻ ഒരു ആകർഷണമാണ് പ്രകൃതിയിലല്ലാണ്ട് ഈ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാൻ സഹായിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ നല്ല മുഹൂർത്തം ഉള്ള ദിവസമാണ് ആ തിങ്കളാഴ്ച ബുധനാഴ്ച അതിനൊപ്പം തന്നെ നമുക്ക് നല്ല നക്ഷത്രം എല്ലാം കൂടി വന്ന് വന്നിരിക്കുന്ന ദിവസമാണ് എല്ലാവർക്കും ഭാഗ്യദായകമായി തിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം